எல்லாய்ப்புழுமே களிச்சிடும் களாநிலம் மலர் மகள் தரையும் தானுமாய் உல்லாசவாரிதி கல்லோலஜாலத்தில் மெல்லி இறங்கி களிச்சு தொடங்கினான். மெல்ல மெல்லே மதுவானவும் செய்துடன் முல்ல குளிர் முலா மெல்லே தலோடியும் வாய் கொண்டு முகர்ந்து கொண்டங்கனே கண்டி வெல்லும் மொழி കുറ്റിച്ചാമരം പോലുള്ള വലിയ മുടിയാണ് ബാലിത്തയ്യത്തിന്. മുഖത്തെഴുത്തിലും സവിശേഷതയുണ്ട്. ഹനുമാൻ കണ്ണിട്ടെഴുത്ത് എന്നു പേരുള്ള ഒരു വിശേഷപ്പെട്ട മുഖത്തെഴുത്താണ് ബാലിത്തയ്യത്തിൻ്റേത്. ശരീരവും സവിശേഷമായി അലങ്കരിക്കാറുണ്ട്. നീണ്ട വാലാണ് സ്വാഭാവികമായും ബാലിയുടെ മുഖ്യ ആകർഷണം. ബാലിയുടെ ബലവീര്യങ്ങളത്രയും ബാലിത്തയ്യത്തിൻ്റെ പകർനാട്ടത്തിൽ കാണാം. സുഗ്രീവനെ പോരിന് വിളിക്കുന്നതും ഘോരയുദ്ധം നടത്തുന്നതും കൂടാതെ ബാല്യുദ്ഭവം, ബാലി വിജയകഥകൾ, ബാലിവധം, താരാദുഃഖം തുടങ്ങിയ ഭാഗങ്ങളും ബാലിത്തെയ്യം പകർന്നാടുന്നു. ക്ഷേത്രാങ്കണം വിട്ട് ഗ്രാമത്തിൻ്റെ ഹൃദയത്തിലൂടെ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടുള്ള ബാലിയുടെ യാത്ര ബാലിയുടെ ദിഗ്വിജയങ്ങളെ ഓർമ്മയിലെത്തിക്കുന്നു. ഭക്തജനങ്ങളെ, കാലം കടം കൊണ്ട നീരിൻ്റെ ഓരം ചേർന്നു. പെരുങ്കളിയാട്ടത്തിൻ്റെ ഐതിഹ്യ പെരുമയുമായി അനൗൺസ്മെന്റ് കൊടിപൊടിക്കുകയാണ്. എൻ്റെ ദീർഘകാല സുഹൃത്ത് കരിവള്ളൂർ രാജൻ കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടായി ഈ രംഗത്താണ്. തെരഞ്ഞെടുപ്പ് കാലവും തെയ്യക്കാലവും രാജന് കൊയ്ത്തുകാലം. പ്രാസരാജനായ മകാരം മത്തായി കരിവള്ളൂർ രാജൻ്റെ സാഹിത്യ വിവരണത്തിൽ ഇടയ്ക്കിടെ തിരനോക്കുന്നു. അഭീഷ്ടവരദായിനിയും അന്നപൂർണേശ്വരിയുമായ ശ്രീ പാടാർകുളങ്ങരം ഗവതിയമ്മയുടെ ഈ തിരുവരങ്ങിൽ പെരുങ്കളിയാട്ട മഹോത്സവത്തിൻ്റെ ഈ സമാപന സായാഹ്നത്തിൽ ലോകനാഥനായ വിഷ്ണുമൂർത്തിയുടെ വരവറിയിച്ചുകൊണ്ടുള്ള വാദ്യഘോഷമാണ് മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. മത്സ്യമായി, കൂർമ്മമായി, വരാഹമായി, നരസിംഹമായി, വാമനായി, പരശുരാമനായി, ശ്രീരാമനായി, ബലരാമനായി, കൃഷ്ണനായി, കൽക്കിയായി ദശാവതാരം പൂർത്തിയാക്കുന്ന ആർത്തത്രാണപരായണനായ പന്നകശായി പരമപുരുഷോത്തമൻ
ശ്രീ മഹാവിഷ്ണുവിന്റെ നാലാം അവതാരമായ നരഹരി ഭഗവാൻ. പാടാർക്കുളങ്ങര ഭഗവതിയാണ് പാടാർക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ പെരുങ്കളിയാട്ടത്തിന് സമാപ്തി കുറിക്കുന്നത്. ഭഗവതിയുടെ തിരുമുടി നിവരുന്ന ചടങ്ങ് ഒലിമയേറിയതാണ്. ഐതിഹ്യപ്രകാരം ഭഗവതി മോഹിനിരൂപമാർന്ന മഹാവിഷ്ണുവത്രെ അസുരന്മാരിൽ നിന്ന് അമൃതകുംഭം കവർന്ന് ആ മായാമോഹിനി പാടാർക്കുളങ്ങര എന്ന അന്നത്തെ ഘോരവനത്തിലാണത്രേ ആദ്യം എഴുന്നള്ളിയത്. ആ എഴുന്നള്ളത്തിൻ്റെ ഗാംഭീര്യമത്രയും ഭഗവതിയുടെ നടപ്പിലും എടുപ്പിലും കാണാം. ഒരു നാടിൻ്റെ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരമാണ് പെരുങ്കളിയാട്ടം. ആ സ്വപ്നങ്ങൾ പൂവണിയാൻ ഒന്നോ രണ്ടോ വർഷങ്ങൾ പോരാ. കാര്യമൂലയിലെ പാടാർക്കുളങ്ങര ക്ഷേത്രത്തിൽ നീണ്ട 25 വർഷങ്ങൾക്കു ശേഷമാണ് പെരുങ്കളിയാട്ടം നടക്കുന്നത്. അത് അവരുടെ മനസ്സിൻ്റെ അന്നമാണ്, അതുപോലെ ശരീരത്തിൻ്റെയും അന്നം. അന്നം മനസ്സായിത്തീരുന്നു എന്ന ഗഹനമായ സങ്കല്പം മനനം ചെയ്തുകൊണ്ടാണ് പെരുങ്കളിയാട്ടത്തിൻ്റെ ഗ്രാമസൗഭാഗ്യങ്ങളിൽ നിന്ന് യാത്ര തിരിച്ചത്. പ്രകാശമുണ്ടാകുന്നത് പോലെ പ്രകാശം തരുന്നു.